ഹൈക്കോടതിയിൽ നിന്ന് നീതി കിട്ടിയെന്നും വിധിയിൽ സന്തോഷമെന്നും എം എം മണി പ്രതികരിച്ചു. അന്നത്തെ യു ഡി എഫ് സർക്കാർ തനിക്കെതിരെ കള്ളക്കേസെടുത്തതാണ്, തിരുവഞ്ചൂർ വഞ്ചകനാണെന്നും കൃഷ്ണന്റെ നിറമുള്ള തിരുവഞ്ചൂരിന് കൃഷ്ണന്റെ എല്ലാ കള്ളത്തരങ്ങളും ഉണ്ടെന്നും എം എം മണി മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. അഞ്ചേരി ബേബി വധക്കേസിൽ കുറ്റവിമുക്തനായ സാഹചര്യത്തിൽ മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിക്കാൻ എം എം മണി ഇപ്പോൾ ചേരുകയാണ്. അശൻ, എങ്ങനെയാണ് ഇപ്പോൾ പ്രതികരിക്കുന്നത്? നേരത്തെ ഉയർന്ന ചോദ്യങ്ങൾക്കുള്ള ഒരു മറുപടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ അഞ്ചേരി ബേബി വധക്കേസെന്ന് അതിൽ ഞാൻ പ്രതിയെന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. അത് കോൺഗ്രസും ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും ഇയാള് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കൂടെ മെനഞ്ഞെടുത്തൊരു കഥയാണ്. യഥാർത്ഥത്തിൽ അഞ്ചേരി ബേബി വധം നടന്നത് 1952. ആ സംഭവം നടക്കുമ്പോൾ ഞാൻ ആ പ്രദേശത്ത് പോലും ഇല്ല. ഞാൻ ആ കേസിൽ അന്ന് പ്രതിയല്ല. യഥാർത്ഥത്തിൽ ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട് പാർട്ടി നടത്തിയ ക്യാമ്പയിൻ്റെ ഭാഗമായി മണക്കാട്ട് നടത്തിയൊരു പ്രസംഗമാണ്. ആ പ്രസംഗം ഞാൻ നല്ല നിലയിൽ കാണുന്ന കാര്യങ്ങൾ പറഞ്ഞതും പ്രസംഗിച്ചതും അതെല്ലാം അന്ന് ചില ആളുകളെല്ലാം കൂടാലോചന നടത്തിയൊരു അത് ദുഷ്ടി ചെയ്തെല്ലാം കുറച്ച് വാർത്തകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്നെ ശരിയാക്കാനാണ് കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് ഉമ്മൻചാണ്ടിയും വയലാർ രവി ഇയാള് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും എല്ലാം കൂടെ ശ്രമിച്ചത്. എന്നിട്ട് എന്നെ കേസ് പ്രതിയാക്കി ഇല്ലാത്ത വയ്യാവേലി ഉണ്ടാക്കി 46 ദിവസം അപീരുമേട് ജയിലിൽ. ഞാൻ നിരപരാധിയാണെന്നും കേസ് കള്ളക്കേസാണെന്നും വന്നുകൊണ്ടാണ് പ്രതി ചെയ്തിരിക്കുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തൊടുപുഴ വന്ന് പ്രസംഗിച്ചു, ഈ ജില്ലയിലൊരു ശല്യം ഉണ്ടായിരുന്നു, ആ ശല്യം ഞങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടെന്ന്, എന്നെ ഒഴിവാക്കിയിരുന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അറിയില്ല എന്നെയൊന്നും അങ്ങനെ ഒഴിവാക്കലൊന്നും നടത്തിയല്ല. അത്രയേ ഉള്ളൂ. ഈ 1-2-3 പ്രസംഗമാണ് ഒരു ഘട്ടത്തിൽ ഈ പ്രശ്നത്തിൽ പറഞ്ഞ പത്രക്കാരുണ്ടാക്കിയതാണ്. ഞാനൊരു 1-2-3 ഒന്നുമില്ല.